അറ്റകുറ്റപ്പണികൾക്കായി പൂട്ടിയ ദേവികുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസും യാത്രി നിവാസും ഒക്ടോബറിൽ സന്ദർശകർക്കായി തുറന്നു നൽകും. കഴിഞ്ഞ ദിവസം ജില്ലാ വികസന കമ്മീഷണർ അർജുൻ പാണ്ഡ്യനും ദേവികുളം സബ് കളക്ടറും കെട്ടിടങ്ങൾ സന്ദർശിച്ചിരുന്നു. ദേവികുളം ഗസ്റ്റ് ഹൗസ് ഒക്ടോബർ 1-നും യാത്രി നിവാസ ഒക്ടോബർ 24-നുമാണ് തുറക്കുന്നത്. 4 മുറികളോടുകൂടിയ ദേവികുളം ഗസ്റ്റ് ഹൗസ് 3 വർഷം മുമ്പാണ് അറ്റകുറ്റപ്പണികൾക്കായി പൂട്ടിയത്. 2 വർഷം മുമ്പ് പണികൾ പൂർത്തിയാക്കിയെങ്കിലും കോവിഡ് മൂർച്ഛിച്ചതോടെ തുറക്കുവാൻ കഴിഞ്ഞില്ല. 14 മുറികളോടുകൂടിയ യാത്രി നിവാസിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഇരു കെട്ടിടങ്ങളിലെയും പണികൾ പൂർത്തിയായതോടെയാണ് സന്ദർശകർക്കായി തുറന്നു നൽകുവാൻ അധികൃതർ നടപടികൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ജില്ലാ വികസന കമ്മീഷണർ അർജുൻ പാണ്ഡ്യയും ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മയും കെട്ടിടങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. In Devikulam, the Yatri Nivas is open for the visitors, all the tourists, those who are coming. And our guest house is going to open in coming months. So this is for your information, for all the tourists, come and visit and enjoy the beauty of the Manna. ഇതോടെ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കുവാൻ ദേവികുളത്ത് വീണ്ടും സൗകര്യമൊരുങ്ങുകയാണ്. സ്വദേശീയരായ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നത് ടൂറിസം മേഖലയ്ക്കും ഉണർവ് നൽകുകയാണ്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.